ഹലോ ഫ്രണ്ട്സ്, കാം ഡോക്ടറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ കുറച്ച് നാളായി വർക്കിംഗ് ഉണ്ടായിരുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ഈ പ്രോഗ്രാം നിങ്ങൾ പല ആവശ്യപ്പെട്ട പ്രകാരമാണ് ഞാനിത് സ്റ്റാർട്ടപ്പ് ചെയ്തത്. അപ്പോൾ വലിയ റെസ്പോൺസ് കാണാതായപ്പോൾ ഞാനൊന്ന് വേണ്ടെന്ന് വെച്ചതായിരുന്നു. പക്ഷേ ഇപ്പം പലരും വീണ്ടും ആവശ്യപ്പെടുന്നു തുടരണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തുടരുകയാണ്. നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ നന്നായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇപ്പോഴേ പൊതുവായിട്ട് റെക്കോർഡിങ് ചെയ്ത പ്രോഗ്രാമല്ല ഇത്, നേരത്തെ തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇത് ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് എ ക്യാമറ നോർമലി ക്യാമറയുടെ ഒരു ക്യാമറ വർക്ക് ചെയ്യാൻ വേണ്ടി അധികം പാർട്സൊന്നും ആവശ്യമില്ല. ഒരു ലെൻസും ഒരു ബോക്സ്, ഇരുണ്ട ബോക്സും ഉണ്ടെങ്കിൽ ക്യാമറയായി. അതിനകത്ത് ഉപയോഗിക്കുന്ന ഫിലിമാണെങ്കിൽ ഫിലിമിൽ ഇമേജ് പതിയും ആ ലെൻസ് കൂടി. അത് ഡിജിറ്റൽ ക്യാമറയാണെങ്കിൽ സെൻസറാണ്, അത് CCD, CMOS മുതലായ സെൻസർ ഉപയോഗിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ബേസിക്കായിട്ട് കാണിക്കുന്ന ഈ ഒരു കോൺവെക്സ് ലെൻസ് കൊണ്ടുള്ള ഈ കളി. ഇപ്പോൾ ഈ ഒരു ലെൻസ് ഒറ്റ ലെൻസൊന്നുമല്ല, മൊബൈൽ ക്യാമറയിൽ പോലും അടുക്കായിട്ട് 6-7 ലെൻസുകളുണ്ട്. അപ്പോൾ അങ്ങനെ ലെൻസുകളുടെ കളിയാണ് ക്യാമറ എന്ന് പറയുന്നത്. അപ്പോൾ ലെൻസിൽ കൂടി കടത്തി വിടുന്ന ശബ്ദമായ വെളിച്ചം വളരെ ഫോക്കസ് ചെയ്ത് കൃത്യമായി അതിൻ്റെ ഫോക്കൽ ലെങ്ത്തിൽ പോയി വീഴുമ്പോഴാണ് വളരെ മിഴിവുള്ള പിക്ചർ കിട്ടുന്നത്. അപ്പോൾ ആ ലെൻസിനെ തന്നെ മുന്നോട്ടും പിന്നോട്ടുമൊക്കെ ചലിപ്പിക്കുന്ന വിധത്തിൽ ചില ചക്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഫിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടെലിയും വൈഡും ഒക്കെ ആയി അകന്നും അടുത്തും ഒക്കെ ആയിട്ട് ചിത്രം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ മാത്രമാണ്. ഇത് ഈ ഇവിടെ ഒരു ഡയഗ്രാം ഞാൻ കാണിക്കുന്നുണ്ട്, അതിനകത്ത് അതിൻ്റെ പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പം തുടർന്നുള്ള അങ്ങോട്ടുള്ള എപ്പിസോഡുകളിൽ ഞാനിതിൻ്റെ ശരിക്കുള്ള റിപ്പയറിങ്ങും മറ്റ് പ്രവർത്തനങ്ങളൊക്കെ വിവരിക്കുന്നതാണ്. ഇതിന് നിങ്ങളുടെ ശക്തമായൊരു പിന്തുണ വേണം. ഓക്കെ, ഈ ഡയഗ്രാമിൽ കാണുന്നത് പ്രകാരം ലെൻസ് ഒരു സിംഗിൾ ലെൻസ് വെച്ചിട്ടുള്ള ഒരു ഫോക്കൽ ലെൻസിൻ്റെ പോയിന്റും മറ്റൊക്കെയാണ്. നമ്മളിപ്പോൾ ഈ ലെൻസ് ഇതോടൊപ്പം ഞാൻ കാണിക്കുന്നത് ഇതൊരു SLR ക്യാമറയുടെ ബേസിക് ലെൻസ് 18-55 ഫ്രണ്ട് കാണുന്ന ലെൻസാണ് ആ സിംഗിൾ ലെൻസിൻ്റെ. മുന്നിലായിട്ട് ചിലപ്പോൾ ഫിൽറ്ററും മറ്റുമൊക്കെ ഫിക്സ് ചെയ്യും. അതിപ്പോൾ ബേസിക്കായിട്ട് ഇത്രയും മനസ്സിലാക്കാം.